നമസ്കാരം. ചാവറ ഏലിയാസ് കുര്യാക്കോസ് എന്ന ചാവറയച്ചനെ പറ്റി കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾക്കൊക്കെ അദ്ദേഹത്തിനെ അറിയാമായിരിക്കും. അദ്ദേഹം വിശുദ്ധ പദവി ലഭിച്ച ഒരു പുണ്യാത്മാവ് തന്നെയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ കേരള സമൂഹമൊക്കെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ ചാവറയച്ചൻ എന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കേരള സന്ദർശനം നടത്തിയിരുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു സന്ദർശന ഉദ്ദേശ്യം തന്നെ ഈ വിശുദ്ധ ചാവറപിതാവിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 150-ാം വാർഷിക സമാപനം, അതിൽ ആ സമാപനത്തിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ പുഷ്പാർച്ചനയൊക്കെ അർപ്പിക്കുകയുണ്ടായി അദ്ദേഹം. നമ്മുടെ ഈ കേരളം വലിയ പ്രബുദ്ധരാണ്, സാക്ഷരതയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ആദരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള വ്യക്തികളെ ബഹുമാനിക്കാനും തള്ളിക്കളയേണ്ട ആളുകളെ തള്ളിക്കളയാനും ഒന്നും ഇവിടെ പഠിച്ചിട്ടില്ല. അർഹരല്ലാത്തവരെയൊക്കെ ഈ മഹത്വവൽക്കരിക്കുന്നതിനും അതും വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നതിലൊക്കെയാണ് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾക്കൊക്കെ താല്പര്യം. ചാവറ അച്ഛനെ പറ്റി പറയുമ്പോൾ അധികം ആൾക്കാർ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു സത്യമുണ്ട്. പള്ളിക്കൂടം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. പള്ളിയോട് ചേർന്നുള്ള സ്കൂളിനെയാണ് ഈ പള്ളിക്കൂടം എന്ന് പറയുന്നത്. ഈ പള്ളിക്കൂടത്തിൻ്റെ ആ ഒരു സമ്പ്രദായം ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ അതിനൊക്കെ തുടക്കമിട്ടതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും ചാവറ ഏലിയാസ് കുര്യാക്കോസ് എന്ന ചാവറയച്ചൻ. അതിൻ്റെ ഒപ്പം തന്നെ ഈ സമൂഹത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിനോട് ചേർന്ന് അത് സ്കൂൾ നടക്കുമ്പോൾ ഉച്ചക്കഞ്ഞി എന്നൊരു സമ്പ്രദായം ഇന്ന് എല്ലാവർക്കും അറിയാം. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യമായിട്ട്, ഒരുപക്ഷേ ലോകത്ത് തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തിയാണ് ചാവറ ഏലിയാസ് കുര്യാക്കോസ് എന്ന ചാവറയച്ചൻ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് കേരള സമൂഹം അദ്ദേഹത്തെ പറ്റി, അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളെ പറ്റി ചർച്ച ചെയ്യാത്തത് എന്ന് ശരിക്കും ആലോചിച്ച ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമുക്ക് ഈ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയും ടിപ്പു സുൽത്താനും ഒക്കെയാണ് ഇവിടെ വലിയ ചർച്ചാ വിഷയങ്ങളും മാധ്യമങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതൊക്കെ. വലിയ രീതിയിൽ വംശഹത്യ നടത്തിയവരാണ്, വലിയ രീതിയിൽ വർഗീയ വംശഹത്യയും കലാപങ്ങളും ആയിരക്കണക്കിന് ആളുകളെ കൊന്നുതള്ളിയ ഈ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയെ പോലുള്ളവർ, ടിപ്പു സുൽത്താനെ പോലെയുള്ളവരെയൊക്കെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലം ഈ കേരളത്തിൽ. ആ കേരളത്തിലാണ് ഈ ചാവറ അച്ഛനെ പോലുള്ളവരെ അല്ലെങ്കിൽ അവർ എന്തായിരുന്നു എന്ന് കൂടുതൽ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രപതി കഴിഞ്ഞാൽ രണ്ടാമതുള്ള ഉപരാഷ്ട്രപതി തന്നെ നേരിട്ട് വരികയും ഇതേപോലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോഴെങ്കിലും ആ വ്യക്തിയുടെ മഹത്വം എന്താണ് എന്ന് കേരള സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല. ചാവറയച്ചനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം, ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിന് അടുത്തുള്ളൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ അവിടെയുള്ള എല്ലാവർക്കും പോലും ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. പക്ഷേ അറിയാവുന്നവർ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്നതാണ് അവരുടെ ധർമ്മം. തീർച്ചയായിട്ടും ഈ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്, പള്ളിയോട് ചേർന്നായിരുന്നു സ്കൂളുകൾ ഉണ്ടായിരുന്നത്. അവിടെ ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു സമ്പ്രദായം തുടങ്ങിയത്, ഉച്ചക്കഞ്ഞി എന്നൊരു സമ്പ്രദായം. അന്ന് ദരിദ്രരായിട്ടുള്ള കുട്ടികളെ ഒരുപക്ഷെ അങ്ങനെയെങ്കിലും അവർ 4 അക്ഷരം പഠിക്കാൻ വന്നോട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാവാം, ദരിദ്രർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിക്കോട്ടെ എന്നുള്ള കാരുണ്യം കൊണ്ട് തുടങ്ങിയതാവാം. എന്തായാലും ഈ ഒരു സമ്പ്രദായത്തിന് തുടക്കമിട്ട വ്യക്തിയാണ് ചാവറയച്ചൻ. പിന്നീട് പിൽക്കാലത്ത് എല്ലാ നല്ല കാര്യങ്ങളിലെയും ക്രെഡിറ്റ് ഇടതുപക്ഷം അടിച്ചുകൊണ്ട് പോയി എന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ചാവറയച്ചനെ അവർ വിസ്മൃതിയിലാക്കി. ഈ സ്കൂളും എന്താ പറയുക, പള്ളിക്കൂടം പിന്നീട് മാറി സ്കൂളായി, അവിടെ ഉച്ചഭക്ഷണവുമായി, ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അനർഹരാണെന്ന് അറിയാവുന്നിട്ട് കൂടിയും ഇടതുപക്ഷവും മറ്റുമൊക്കെ തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ചാവറയച്ചനാണ് നമ്മുടെ ഒരുപക്ഷെ ലോകത്ത് തന്നെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം എന്ന സമ്പ്രദായത്തിന് തുടക്കമിട്ട വ്യക്തി. ആ ഒരൊറ്റ കാരണം മതി അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയ സംഭാവന എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം അവരുടെ ക്രിസ്തീയ വിശ്വാസ പ്രകാരം അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 150-ാം വർഷത്തിൽ നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ നേരിട്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ഉണ്ടായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.